പോലീസ് ഇവിടെ നിഷ്ക്രിയമാണെന്ന് ഞാൻ പറയില്ല. ദാ അങ്ങോട്ട് നോക്കൂ, എത്ര ക്രിയാത്മകമായിട്ടാണ് അവർ ജോലി ചെയ്യുന്നത് നോക്കൂ. പിന്നെ എന്ത് നിഷ്ക്രിയത്വമാണ് നിങ്ങൾ ആരോപിക്കുന്നത്? ഡേ, ഈ ക്യാമറ ഓഫ് ചെയ്യണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഓഫ് ചെയ്തോളൂ. ഇവിടെ ഇപ്പൊ ഈ കാട്ടാപ്പള്ളി നാഗേന്ദ്രനെ ഒതുക്കി കഴിഞ്ഞാ മൊത്തത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. ഒരിക്കൽ ഞാനൊന്ന് ശ്രമിച്ച് നോക്കിയതാ, 2 മാസമാ ആശുപത്രി കിടന്നത്. ഇപ്പൊ മല്ലഞ്ചിറയിലെ ചന്ദ്രമോഹൻ കണ്ടുവച്ചിരിക്കുന്ന ബുദ്ധി ഏതായാലും കൊള്ളാം. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക. കാട്ടാപ്പള്ളിയെ വിഴുങ്ങാൻ പറ്റിയ ഒരു മറുനാടൻ ചട്ടമ്പിയെ കണ്ടുപിടിക്കുക, എന്നിട്ട് എസ്റ്റേറ്റും ബംഗ്ലാവും അയാൾക്ക് വിൽക്കുക. പുറം നാട്ടിൽ ചട്ടമ്പിമാരേറെയുണ്ട്. പുലിക്കണ്ടം കോയ, ചെങ്കൽപ്പാളയം മുത്തുരാജ്, കോയമ്പത്തൂർ മണിസ്വാമി. പക്ഷെ കാര്യമില്ല, ഇത്രയും കാശ് മുടക്കി ഈ ബംഗ്ലാവ് തോട്ടം മേടിക്കാനുള്ള കാശമാരയിലില്ല. എനിക്ക് കൂടി കമ്മീഷൻ കിട്ടുന്നൊരു കാര്യമായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും അവസാനം കണ്ടുപിടിച്ചു. കർണാടകയിലെ പോലീസ് ഫയലിൽ നിന്നാ തപ്പിയെടുത്തത്. കക്ഷിയുടെ പേര് വീരേന്ദ്ര മല്ലയ്യ. 37 തല്ലു കേസുകൾ, അതിൽ ശിക്ഷിക്കപ്പെട്ടത് 1 കേസിന് മാത്ര. അതും പൊതുവേദിയിൽ വെച്ച് കേന്ദ്രമന്ത്രിയുടെ കർണക്കുറ്റി കടിച്ചതിന്. ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോ പുള്ളി 10 കാട്ടാപ്പള്ളിമാരെ ഒറ്റയ്ക്ക് തിന്നു. അല്ല, ഇതിന്റെ ബ്രോക്കർ ഞാനാണെന്ന് അറിഞ്ഞ കാട്ടാപ്പള്ളി എന്നെ കൊല്ലുന്ന എന്റെ പേടി. നിനക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഞാൻ തരും. എങ്ങനെ? ഏതെങ്കിലും മോഷണ കേസ് പിടിച്ച് അകത്താക്കിയാ പോരെ. അയാളിത് വാങ്ങുന്ന എന്താ ഉറപ്പ്? ദേ, ഞങ്ങൾ ഇന്ന് തന്നെ പോവുക. മല്ലയ്യയുടെ അനുജനെ പോലെ കൂടെ നടക്കുന്ന ഒരാളുണ്ട്, മുരുകൻ. അവൻ പറഞ്ഞ മല്ലയ്യ ഒന്നും തട്ടിക്കളയതില്ല. ആദ്യം ഞങ്ങൾ ചെന്ന് മുരുകനെ പിടിക്കും. അയ്യോ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. എന്റെ അമ്മേ, അയ്യോ, ഗൗഡ, ഗൗഡ, ഒന്ന് വേഗം വാ. ഏറെ വണ്ടി. നീ എന്തൊന്നും മിണ്ടാത്തേ, പേടിച്ചു പോയാ. ഇനി എന്തിനെ പേടിക്കണേ, ഞാനില്ല കൂടെ. ഈശ്വര, ഇവനിത് എവിടെ പോയി? അവനെ തൊട്ടുവരുത്. അങ്ങോട്ട് മാറാൻ ആളറിയാതെ പറ്റിപ്പോയതയ്യ. അയ്യ പൊക്കോളൂ, നിങ്ങൾ പറഞ്ഞോണ്ട് ഞങ്ങൾ പോണു. അല്ല കിട്ടാതെ വാടാ. ആരുടെ ദേഹത്താ നിങ്ങൾ കൈവച്ചതെന്ന് അറിയോ? അതൊക്കെ മല്ലയ്യയുടെ ആൾക്കാരാ. ജീവൻ വേണമെങ്കിൽ ബംഗ്ലാവിൽ പോയി മാപ്പ് പറഞ്ഞു, ഇല്ലെങ്കിൽ പടയളയിങ് വരും. പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല. ഇവൻ എന്ത് പറ്റിയെന്ന നിന്നോട് ഒന്ന് പറഞ്ഞത്? ബൈക്കിന്ന് വീണെന്ന്. ബൈക്കിന്ന് വീണു. ഇവനെ തല്ലിയ ആളുകൾ മാപ്പ് ചോദിക്കാമെന്ന് നിപ്പുണ്ട്. തല്ലിയപ്പോഴാണല്ലോ ബൈക്കിന്ന് വീണത്. മിണ്ടത് മല്ലയ്യ എവിടെ? അപ്പുറത്തെ മുറിയിലുണ്ട്, ആവി കൊള്ളുക. ഇവരല്ല എന്നെ തല്ലിയത്, ഞങ്ങൾ തന്നെ തല്ലിയത്. മാപ്പാകണം, ഇനി ചെയ്യില്ല. നായിന്റെ പട്ടി മോണെ, മാ ഭേദക്ക് ബന്ധത്ത് ബാടായിട്ടാ. ബാടാ, എല്ലാരും ബാടാ, എല്ലാവർക്കും തരടാ മാപ്പ്. ഇത് ഞാൻ നോട്ടുകൊത്തിന്, നീ സുന്നെ ആട്ടാൻ കൊടുത്തായിരി. ഹ്മ്.
എന്താടാ നിങ്ങൾ? കൊട്ടേഷനാ. യാരഴച്ചത്? കാട്ടാപ്പള്ളി. യാറ് കാട്ടുപുളിയാ? കാട്ടാപ്പള്ളി കേരളത്തിൽ നിന്നാ. ഓടോ. നീ അപ്പൊ കേരള ഹോഗിദ്ദേ? കേരളത്തിലാ, ഞാൻ പോയിട്ടില്ല. യാർ ഈ കാട്ടുപുളി? ഈ സംഭവത്തിൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല. അല്ല, ആരെ ഈ കാട്ടാപ്പള്ളി? അപ്പൊ നിങ്ങൾ ഇവിടെ വരുന്നതിന് മുൻപേ നിങ്ങൾ കാട്ടുപുളി കൊട്ടേഷൻ ഇവിടെ വന്നു. കാട്ടുപുളിയല്ല, കാട്ടാപ്പള്ളി. എന്ത് പുളിയാണെങ്കിലും ആ കളി ഇവിടെ നടക്കില്ല. ഞങ്ങൾ മുരുകനെ പോയി കണ്ടിരുന്നു. മുരുകനാ പറഞ്ഞത് ഇവിടെ വന്ന് സങ്കടം പറഞ്ഞ മല്ലയ്യ കേൾക്കൂന്ന്. സങ്കടം കേൾക്കാൻ ഞാനെന്താ രാജാവാ? ആ കാട്ടാപ്പള്ളിയെ വിൽക്കാൻ സമ്മതിക്കുന്നില്ലെന്നേ. നിങ്ങൾ പോലീസിൽ പോയി പറ ചേട്ടാ. പോലീസ് അവിടെ ഒരു പുല്ലും ചെയ്യേ. എന്തായാലും മല്ലയ്യ അത് വാങ്ങണം. വേണമെങ്കിൽ പറഞ്ഞതിന് ഒരു 5 ലക്ഷം കുറച്ചോ. നനക്ക് വേണം. ഇവിടെ അടി കുത്ത് വെട്ട് ഒളിഞ്ഞ് നേരമില്ല. വിട്ടുപിടി മാറാ, അതെല്ലാം തലനോവ്. ഉപേക്ഷ പറയരുത് സാർ. മല്ലയ്യ വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട, നിങ്ങൾ പോണം. തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ദേ ഈ നമ്പറിൽ വിളിച്ചാ മതി. ആദ്യത്തെ നമ്പർ എന്റെ അല്ല, രണ്ടാമത്തെ നമ്പർ ഇവന്റെ അല്ല, എന്നാലും വിളിച്ചാ കിട്ടും അല്ലേ. ഹലോ, ഏത് ഹോസ്പിറ്റല്? മുരുകൻ ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലില്ല. എന്താടാ ഇത്? നാട്ടുകാർ തല്ലുകളഞ്ഞപ്പോൾ ആക്സിഡന്റോ? വല്ല വിമൻസ് കോളേജിന്റെ വയലോട്ടോക്കി വണ്ടി ഓടിച്ചാണ്. അച്ഛനൊന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? വിമൻസ് കോളേജ് കഴിഞ്ഞപ്പോഴാ സംഭവം ഉണ്ടായത്. ഞാൻ പരമാവധി വണ്ടി ഒതുക്കിയതാ, പക്ഷെ ലോറിക്കാരൻ ബ്രേക്ക് ഇല്ലാതെ കയറ്റിയതാ. എന്നിട്ട് അമ്മ ഒരു നിർത്താതെ പോവും ചെയ്തു. ബോധമില്ലാതെ വഴിയെ കിടക്കുകയായിരുന്നു. നമ്മുടെ ലക്ഷ്മി ഡോക്ടറാ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത്. കുഴപ്പം വല്ലതും ഉണ്ടോടാ? ഏയ്, ഒരു കുഴപ്പം അല്ല, ഒരു കുഴപ്പമില്ല. ഏബടാ, നീ കള്ള പറയുന്നെങ്കിലോ നാ ഡോക്ടറെ ചോദിക്കട്ടെ. ആയുർവേദം ശീലമാക്കൂ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കൂ. എത്തില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ചായ ഒരെണ്ണം എടുക്കട്ടെ? വേണ. മുരുകണ്ണി എങ്ങനെ ഉണ്ട്? പേടിക്കാൻ ഒന്നുമില്ല, വേണമെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഏതായാലും മല്ലയ്യ ഉള്ളതുകൊണ്ട് കാഷ്വാലിറ്റി സജീവമാണ്. ഒന്നുകിൽ അടിപിടി കേസുകൾ, അല്ലെങ്കിൽ ആക്സിഡന്റ്. ഐ ആം വെരി ബിസി. എന്നിട്ടാണോ ഡ്യൂട്ടി ടൈമിൽ ടിവി കാണുന്നത്? ഇപ്പൊ ബ്രേക്ക് ടൈമാ. മാത്രമല്ല, ഞങ്ങളുടെ നാടാ ടിവിയിൽ കാണിക്കുന്നത്. ഞാൻ പറയില്ല, അങ്ങോട്ട് നോക്കൂ. ഇതാണ് ചെമ്പട്ട് നാട്ടിലെ മല്ലഞ്ചിറ ഉണ്ണിത്താന്റെ വീട്. ഞാനിപ്പോ തകർന്നവനാ. എനിക്ക് വീടും തോട്ടം വിൽക്കാതെ കടക്കാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിന് കാട്ടറപ്പള്ളി സമ്മതിക്കുന്നില്ല. മല്ലയ്യയുടെ സ്വഭാവത്തിന് പറ്റിയ നാടാ. ആ തോട്ടവും ബംഗ്ലാവ് നോക്കുന്നോ? ദാവർക്കോൾ. ഞാൻ കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ. എന്റെ കുറച്ച് ആളുകളെ അയച്ച് ഞാനൊരു സൂചന തന്നിരുന്നു. അവരെ നിങ്ങൾ തല്ലി ഓടിച്ചു. പക്ഷെ നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട. ഒരുത്തൻ അവിടെ ആക്സിഡന്റ് ആയിട്ട് ആശുപത്രി കിടപ്പില്ലേ? ഈ നാഗേന്ദ്രൻ വിചാരിച്ചാൽ ഇതുപോലുള്ള ആക്സിഡന്റുകൾ ഇനിയും ഉണ്ടാവും. ഇതുകൊണ്ട് അവസാനിപ്പിച്ചോ. ഈ നാട്ടിൽ വന്ന ആളാ വന്ന് നോക്കിയാൽ നീ ജീവനോടെ തിരിച്ചു പോവില്ല. ഇത് നാഗേന്ദ്രന്റെ നാടാ, ചട്ടമ്പിനാട്. സ്ഥലം വിൽക്കാൻ വന്നവരുടെ നമ്പർ വിളിക്ക്, എന്നിട്ട് അവര് പറഞ്ഞ വില കുറപ്പിക്കും.